ഞാൻ ഉപയോഗിക്കേണ്ടിയിരുന്നത്, ഒഫീഷ്യലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പേരാണല്ലോ. ഡോക്ടർ കെ ടി ജലീൽ എന്ന് ഞാൻ പറയല്ലേ, അബ്ദുൾ ജലീൽ എന്ന് പറയുന്നതിനേക്കാളും ഉത്തമം. അല്ല, അബ്ദുൾ ജലീൽ സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കൂടുതൽ ഉപകാരപ്പെടുക എന്ന് താങ്കൾക്ക് തോന്നിയെങ്കിലും? എനിക്ക് തോന്നിയേ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ? താങ്കൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല. താങ്കൾ കോമൺലി ഉപയോഗിക്കുന്ന പേര് എനിക്കറിയില്ല. എന്റെ മറ്റൊരു പേര് ഉപയോഗിച്ചു, പക്ഷെ അബ്ദുൾ ജലീൽ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ അത് ചെയ്തിട്ടുള്ളത്. കെ ടി ജലീൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം അബ്ദുൾ ജലീൽ എന്നാണ് ഉള്ളത്. അതന്നെ, ഓക്കെ ഓക്കെ, എന്നാ ശരിക്കും അബ്ദുൾ ജലീൽ എന്നാവും. താങ്കൾ ഇപ്പൊ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ഇത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്ന കാര്യമാണോ എന്ന്. സ്വപ്ന ആരോപിച്ചത് പ്രോട്ടോകോൾ മറികടന്നുകൊണ്ട് മന്ത്രി ഇടപെട്ടു കോൺസുലേറ്റിൽ എന്നുള്ള കാര്യമാണ്. ആ വാദം താങ്കൾ അംഗീകരിക്കുക? അല്ല, ഞാൻ പറയട്ടെ, അന്ന് ഞാൻ പറഞ്ഞല്ലോ, യു ഡി എഫിന്റെ ഒരു എം പി അങ്ങനല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ, എന്താ പ്രോട്ടോകോൾ? ഒന്ന് ഒന്ന് പറയൂ, പറയൂ, ഒന്ന് വായിക്കും, പ്രോട്ടോകോൾ വായിക്കേ, നിങ്ങൾ വായിക്കേ. അതെ, വിദേശ അല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു കാര്യം, ഇപ്പോ അദ്ദേഹം ഇപ്പൊ നമ്മളോട് ചോദിക്കുക സുഖല്ലേ എന്ന് ചോദിച്ചാൽ സുഖാണ് എന്ന് പറയുന്നത് അത് പറയാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ആയിക്കോട്ടെ, അതന്നെ ഞാൻ പറഞ്ഞു, മന്ത്രിയാണ് സമ്മതിച്ചു. അതെ, ആ ഭരണഘടനാ പദവിയിൽ തന്നെയാണ് പ്രതിപക്ഷ, അല്ല പ്രതിപക്ഷ നേതാവും അങ്ങനെയാണല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോ ഭയങ്കര ഭയങ്കര ഭയങ്കരാണ്. അത് അത് അല്ല, നിങ്ങൾ തീരുമാനിച്ചോ അത്? അല്ല അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താ? നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത് അല്ല, അപ്പൊ സ്വർണക്കടത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഉറപ്പായോ? ആയിക്കോട്ടെ, അല്ലല്ലല്ല, സാറ് പറയുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എങ്കിലും ഞാൻ താങ്കളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു കത്തെഴുതിയെങ്കിൽ അത് തെറ്റാണ്. കത്തെഴുതിയിട്ടില്ല, കത്തെഴുതിയെന്നല്ല ഞാൻ പറഞ്ഞത്, എം പി കത്തെഴുതി. എം പി ചെയ്തത് തെറ്റാണ്, കെ ടി ജലീൽ ചെയ്തത് തെറ്റാണോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. അല്ല, നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ, അത് നിങ്ങൾ പറഞ്ഞല്ലോ തെറ്റാണ് മറ്റത്. അല്ലാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു എം പി ചെയ്തത് തെറ്റാണ്. ഞാൻ ആ മാധ്യമ സ്ഥാപനത്തിന് ഇപ്പോഴും എതിരാ. ഞാന് ഇപ്പോ അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കും, അല്ല ഞാൻ പറയട്ടെ, ഒരു വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വിദേശ രാജ്യത്തിന്റെ ഒരു പൗരനോട് വിദേശ കാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ കത്തെഴുതിയിരിക്കുകയാണ്. കത്തെഴുതിയിട്ട് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കത്ത് എഴുതിയിട്ടില്ല. ആയിക്കോട്ടെ, നിങ്ങള് നിങ്ങൾ അതിനെന്താണ് നമുക്കിപ്പോ ഇന്നെ തൂക്കിക്കൊല്ലല്ലേ ചെയ്യുള്ളൂ? ആ ഒന്ന്, താങ്കൾ വന്നു.